ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ പോപ്കോണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഫ്രോസൺ ചെയ്തും വെക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലാരെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ നമുക്ക് ഇടയ്ക്ക് അധികം പണിയൊന്നും എടുക്കാതെ നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല സുഖമല്ലേ, നമുക്കിങ്ങനെ കുറേ പണിയൊന്നും എടുക്കാതെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്കിതുപോലെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് പല ബ്രാൻഡിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും ചിക്കൻ പോപ്കോണൊക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് കാശൊക്കെ കൊടുക്കാറുണ്ട് അതിന് വാങ്ങാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ നമ്മൾ എന്തായാലും വാങ്ങിപ്പോകാറുണ്ട്. പിന്നെ അധികം പണിയൊന്നുമില്ലല്ലോ, പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയില്ലേ. അപ്പോൾ നമുക്ക് തന്നെ അതുപോലെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 300 ഗ്രാമോളം ചിക്കന് ക്ലീൻ ചെയ്ത് വെള്ളം വാർന്നെടുത്ത് അതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ അതുപോലെ 1/2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 മുട്ട ഫുള്ള് ചേർത്ത് കൊടുക്കണ്ട, അതിൻ്റെ നേരെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 1/2 മണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ കൂടി നോക്കാം. ഇനി നമുക്കിത് കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/2 കപ്പോളം ബ്രെഡ് ക്രംസ് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് 1/2 ടീസ്പൂണ് ഒനിയൻ പൗഡർ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് വൈറ്റ് പെപ്പർ പൗഡർ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. വൈറ്റ് പെപ്പർ ഇല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ തന്നെ ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ 1/2 ടീസ്പൂണ് റെഡ് ചില്ലി പൗഡറും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1/4 ടീസ്പൂൺ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു കാര്യം വിട്ടുപോയിട്ട്, 1/4 ടീസ്പൂണ് ഒറീഗാനോ കൂടെ ചേർത്ത് കൊടുക്കുക. ഒറീഗാനോയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇല്ലെങ്കിൽ ഒഴിവാക്കാം, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കന് ഇതിലോട്ട് ഈ ഒരു മിക്സിലോട്ട് ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സിൽ നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ചിക്കന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഈ ഒരു പൗഡറിലൊന്ന് കോട്ടിങ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നന്നായി കോട്ടിങ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക. അപ്പോൾ നന്നായി എല്ലാ ചിക്കൻ പീസും കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തി വെക്കുക. ഇനി നമുക്കിത് ഫ്രോസൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാദ്യം ഒന്ന് 1/2 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെക്കുക. ഇതേപോലെ ഈ ഒരു പ്ലേറ്റിലൂടെ ഫ്രീസറിൽ 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് സിപ്പ് ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ആക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് 1/2 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്നും കൂടെ കുറച്ച് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അത് ഒട്ടി പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിത് സിപ്പ് ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ നല്ലൊരു കണ്ടെയ്നർ, എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ ആക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ സിപ്പ് ലോക്ക് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു അളവിൽ നമുക്ക് 2 പാക്കറ്റോളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ഫ്രീസറിൽ ഇതുപോലെ ഫ്രോസൺ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ആദ്യം 1/2 മണിക്കൂർ പ്ലേറ്റിലൊന്ന് നിരത്തിയിട്ട് ഒന്ന് സെറ്റായ ശേഷം ഇതുപോലെ നമുക്ക് സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഞാനൊരു 4 ദിവസം മുമ്പ് വെച്ചതായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ആവശ്യത്തിന് ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് ഫ്രൈ ചെയ്യാമല്ലോ. ഇതിൻ്റെ നമുക്ക് റൂം ടെമ്പറേച്ചറിലാകാനോ ഐസ് പോകാനോ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. നമുക്ക് എടുത്ത ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതും കൂടി നോക്കാം.
അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ സാധാരണ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ഈ ഒരു ഫ്രോസൺ പാക്കറ്റിൽ റൗണ്ട് ഷേപ്പിൽ കാണാറുണ്ട് ചിക്കൻ പോപ്കോൺ. അപ്പോൾ എനിക്ക് തോന്നുന്നു മെഷീനിലൊക്കെ കട്ട് ചെയ്യുന്നതായിരിക്കാം ആ ഒരു റൗണ്ട് ഷേപ്പിൽ. അപ്പോൾ നമുക്കും പറ്റുമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം, പറ്റുമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ അതുപോലെ വേറൊരു രീതിയിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ചിക്കൻ പക്കോട. അപ്പോൾ അത് കുറേ പേരുണ്ടാക്കിയിട്ട് ചിക്കൻ പോപ്കോണിൻ്റെ ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളൂ. ഇതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് അത്. പക്ഷേ ചിക്കൻ പോപ്കോൺ അല്ല കേട്ടോ, അത് ചിക്കൻ പക്കോടയാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് അതാണെങ്കിലും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നല്ല ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല പാകത്തിന് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. പിന്നെ ചിക്കനൊക്കെ നന്നായി വേഗണ്ട, ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ച് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ പോപ്കോൺ ആണ്. പിന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.